നമസ്കാരം, എൻ്റെ പേര് ജെറിൻ ജോൺ. ടിക്ടേൺ എന്ന ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC SSC തുടങ്ങിയ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങാണ് ഈ യൂട്യൂബ് ചാനൽ ടിക്ടേൺ, എ നീറ്റ് ആൻഡ് സ്മാർട്ട് ഡീവിയേഷൻ ഫ്രം കൺവെൻഷണൽ വേ ഓഫ് മാത്തമാറ്റിക്സ്. മാത്രമല്ല, നമ്മൾ കുഞ്ഞുനാളിൽ മുതൽ കാണുന്ന, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, വളരെ പാടെന്ന് തോന്നുന്ന കണക്കിലെ കുറേ കാര്യങ്ങൾ, കണക്കിൻ്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ച് വളരെ ലളിതമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ട്രിക്ടേൺ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല, പ്രായഭേദമന്യേ എല്ലാവർക്കും ട്രിക്ടേൺ എന്ന ഈ യൂട്യൂബ് ചാനൽ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനപ്പെട്ടാൽ, മറ്റുള്ളവർക്ക് അല്പമെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. മിക്ക PSC പരീക്ഷകൾക്കും സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ 99 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര, അല്ലെങ്കിൽ ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര, അല്ലെങ്കിൽ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര, അല്ലെങ്കിൽ 100-1000 ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര, അല്ലെങ്കിൽ ഇത് മുതൽ ഇതുവരെ, അല്ലെങ്കിൽ 4 ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര. അത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതൊരു പക്ഷേ ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ പേന കൈകൊണ്ട് തൊടാതെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ എങ്ങനെ നമുക്ക് ആൻസർ ടിക്ക് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ 99 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ഒന്നുകൂടെ പറയുന്നു, ആദ്യത്തെ 99 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? നമുക്ക് എല്ലാവർക്കും അറിയാം എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3. അങ്ങനെ 99 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ അവരുടെ ശരാശരിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇത് സിമ്പിളായിട്ട്, സിമ്പിൾ 2 സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 99 എണ്ണൽ സംഖ്യ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ 99 കൂടെ 1 കൂട്ടുന്നു. 99 കൂടെ 1 കൂട്ടിയാൽ നമുക്കറിയാം 100 അല്ലേ. ദെൻ നമ്മൾ ഈ 100 പകുതി എടുക്കുന്നു. 100 പകുതി എത്ര? 50. ഇത്ര ഓക്കെ ആണല്ലോ, ഇത്ര മനസ്സിലുണ്ടല്ലോ, നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്തോ, എത്ര സംഖ്യയുണ്ടോ അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു. 99 99 കൂടെ 1 കൂട്ടിയാൽ 100. ദെൻ 100 പകുതി എത്ര? 50. കഴിഞ്ഞു. ഇതുപോലെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ട്, എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. ഫസ്റ്റ് സ്റ്റെപ്പ്, 25 കൂടെ 1 കൂട്ടി, നമുക്കറിയാം 26. ദെൻ 26 പകുതി, സിമ്പിൾ, 13. അടുത്ത ചോദ്യം, ആദ്യത്തെ 449 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? മനസ്സിൽ നമ്മൾ 449 കൂടെ 1 കൂട്ടി, നമുക്കറിയാം 450. 450 പകുതി എല്ലാവർക്കും അറിയാം, 525. ഇതുപോലെ അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, ആദ്യത്തെ 80 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? 80 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ്, 80 കൂടെ 1 കൂട്ടി, 81. ദെൻ 81 പകുതി. ചില ആളുകളുണ്ട് ഈ ഒറ്റ സംഖ്യകളൊക്കെ വരുമ്പോൾ പകുതി എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നവർ, സൈഡിൽ കൊണ്ട് ഹരിച്ച് നോക്കുന്നവരുണ്ട്, കുഴപ്പമില്ല. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 81 പകുതി എടുക്കാൻ, 80 പകുതി നമുക്കറിയാം 40, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു 1 ഉണ്ട്, ആ 1 പകുതി കൂടെ വേണം. 1 പകുതി നമുക്കറിയാം 0.5. അപ്പോൾ ഈ 40 0.5 കൂടെ ചേർത്ത് 40.5. ഇതുപോലെ തന്നെ വേറൊന്ന്, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. മനസ്സിൽ നമ്മൾ ആലോചിക്കുക, 100 കൂടെ 1 കൂട്ടി, 101. ദെൻ 101 പകുതി, 101 പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം, 100 പകുതി 50, 1 പകുതി 0.5, 50.5. ദെൻ ഒരെണ്ണം കൂടെ, ആദ്യത്തെ 38 എണ്ണൽ സംഖ്യകളുടെ ശരാശരി. നമുക്കറിയാം 38 കൂടെ 1 കൂട്ടി 39. ദെൻ 39 പകുതി, 39 പകുതി കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 38 പകുതി അറിയാം 19. 1 പകുതി 0.5, അപ്പോൾ 19.5. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി. നമുക്കറിയാം n എണ്ണൽ സംഖ്യ ഉണ്ട്, എത്ര സംഖ്യയുണ്ട്? n കൂടെ 1 കൂട്ടി, n+1. ദെൻ അതിൻ്റെ പകുതി എത്ര? n+1/2. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ x എണ്ണൽ സംഖ്യയുടെ ശരാശരി, x സംഖ്യയുണ്ട്, x കൂടെ 1 കൂട്ടി, x+1. ദെൻ അതിൻ്റെ പകുതി x+1/2. അപ്പോൾ എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ ഒന്നുമില്ല, എത്ര സംഖ്യ ഉണ്ടോ അതിൻ്റെ കൂടെ 1 കൂട്ടുന്നു.
then അതിന്റെ പകുതി സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം അടുത്ത ചോദ്യം ആദ്യത്തെ 475 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര നമുക്കറിയാം ഇരട്ട സംഖ്യ എന്നൊക്കെ പറയുമ്പോൾ 2 4 6 8 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് രണ്ടിന്റെ വ്യത്യാസമുണ്ട് ഇങ്ങനെ 475 ഇരട്ട സംഖ്യകൾ എഴുതിയാൽ എനിക്ക് തോന്നുന്നു 475 ആമത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 900 ആണ് അതുവരെയുള്ള ഇരട്ട സംഖ്യകൾ എഴുതി അവരുടെ ശരാശരി എടുക്കാനാണ് പറയുന്നത് ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണം ഒക്കെ ശരിക്കും നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം എണ്ണൽ സംഖ്യ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പ് എത്ര സംഖ്യയുണ്ടോ അതിന്റെ കൂടെ 1 കൂട്ടി ദെൻ അതിന്റെ പകുതി എടുത്തു ഇനി ദേ ഇരട്ട സംഖ്യകളുടെ കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ മുൻപേ ചെയ്ത പോലെ എത്ര സംഖ്യയുണ്ടോ അതിന്റെ കൂടെ 1 കൂട്ടി 475 ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര 476 ഈ 476 ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം കയ്യിൽ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ നമ്മുടെ ആൻസർ 476 നിങ്ങൾ എന്ത് ചെയ്താലും ഇതിൻ്റെ അവസാനം ഇതേ വരുള്ളൂ അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കേ ആദ്യത്തെ 37 ഇരട്ട സംഖ്യകളുടെ ശരാശരി 38 ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി 51 ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി 101 ആദ്യത്തെ 99,999 ഇരട്ട സംഖ്യകളുടെ ശരാശരി 1 കൂട്ടുന്നു 100,000 അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി ഒന്നുമില്ല N+1 ആദ്യത്തെ എക്സ് ഇരട്ട സംഖ്യകളുടെ ശരാശരി X+1 ആദ്യത്തെ 500 ഇരട്ട സംഖ്യകളുടെ ശരാശരി 501 സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ ദെൻ അടുത്ത ടൈപ്പ് അടുത്ത ചോദ്യം ആദ്യത്തെ 90 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര ഓഡ് നമ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്നു രണ്ടിൻ്റെ വ്യത്യാസം വെച്ച് അങ്ങനെ 90 സംഖ്യകൾ എഴുതിയാൽ അവരുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് അങ്ങനെ എഴുതി പോയിട്ട് അതിലൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എണ്ണൽ സംഖ്യ വന്നപ്പോൾ നമ്മൾ 1 കൂട്ടി പകുതി എടുത്തു ഇരട്ട സംഖ്യ വന്നപ്പോൾ നമ്മൾ ചുമ്മാ 1 കൂട്ടി ഒറ്റ സംഖ്യ വന്ന നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇത് തന്നെയായിരിക്കും ആൻസർ നമ്മുടെ ആൻസർ 90 അതായത് ആദ്യത്തെ 90 ഒറ്റ സംഖ്യകളുടെ ശരാശരി ചുമ്മാ ടിക്ക് ചെയ്യുന്നു 90 അപ്പോൾ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര 50 ആദ്യത്തെ 11 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര 11 ആദ്യത്തെ 17 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര 17 ആദ്യത്തെ 50,000 ഒറ്റ സംഖ്യകളുടെ ശരാശരി 50,000 ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ ശരാശരി എൻ ആദ്യത്തെ എക്സ് ഒറ്റ സംഖ്യകളുടെ ശരാശരി എക്സ് ആദ്യത്തെ 10,000 ഒറ്റ സംഖ്യകളുടെ ശരാശരി 10,000 കഴിഞ്ഞു സിമ്പിൾ അല്ലേ ഇനി ഇത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി എൻ ആണെങ്കിൽ എന്തുവായിരുന്നു എൻ +1/2 അതായത് 1 കൂട്ടി പകുതി എടുക്കുന്നു ഇനി അടുത്ത നമ്മൾ പഠിച്ചെന്തോ ഇരട്ട സംഖ്യയുടെ ശരാശരി ഇരട്ട സംഖ്യയുടെ ശരാശരി കാണാൻ ഈ 2 അങ്ങ് തുളച്ചു കളഞ്ഞാൽ മതി ബാക്കി എന്തോ ഉണ്ട് N+1 പിന്നെ നമ്മൾ പഠിച്ചെന്തോ ഒറ്റ സംഖ്യയുള്ള ശരാശരി ഒറ്റ സംഖ്യയുടെ ശരാശരി കാണാൻ ഈ 1 കൂടെ തുളച്ചു കളഞ്ഞു ബാക്കി എന്തോ ഉണ്ട് എൻ ഒന്നുകൂടെ നോക്കിക്കേ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ എൻ +1/2 ഇരട്ട സംഖ്യ വരുമ്പോൾ ഈ 2 അങ്ങ് കളഞ്ഞു ബാക്കി എന്തോ ഉണ്ട് N+1 ഒറ്റ സംഖ്യ വരുമ്പോൾ ഈ 1 കൂടെ കളഞ്ഞു ബാക്കി എന്തോ ഉണ്ട് എൻ ഇത്രേ ഉള്ളൂ ജീവിതത്തിൽ മറന്നു പോകത്തില്ല ഇപ്പോൾ നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി പഠിച്ചു ഇരട്ട സംഖ്യകളുടെ പഠിച്ചു ഒറ്റ സംഖ്യകളുടെ പഠിച്ചു അപ്പോൾ ഇത് കാണുന്ന കുറച്ച് പേരുടെയെങ്കിലും മനസ്സിലൊരു ചിന്തയുണ്ടാവും എടാ നീ വന്നിട്ട് ആദ്യത്തെ എണ്ണൽ സംഖ്യ ആദ്യത്തെ ഒറ്റ സംഖ്യ ആദ്യത്തെ ഇരട്ട സംഖ്യ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് പോയി ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന ഇതിനും ഇതിനും ഇടയിൽ അല്ലെ ഇത് മുതൽ ഇതുവരെ ഇന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ചു ഇനി അതിനുള്ള എളുപ്പ വഴിയാണ് നമ്മളിനി അടുത്ത കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം അടുത്ത ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഞാൻ മൊത്തം എഴുതിയിട്ടില്ല സിമ്പിളാക്കി എഴുതിയിട്ടേക്കുവാണ് 100നും 400നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു 100നും 400നും ഇടയിലുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 100 and 400 ഇതാ ചോദ്യം സിമ്പിളാക്കി എഴുതിയെന്നേ ഉള്ളൂ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വാക്ക് ഇടയിൽ ബിറ്റ്വീൻ ഈ ചോദ്യം നിങ്ങളോട് ഇടയിൽ നിന്നും ചോദിക്കാറുണ്ട് ഇത് മുതൽ ഇതുവരെ അതായത് 100 മുതൽ 400 വരെ എന്ന് ചോദിക്കാറുണ്ട് 100നും 400നും ഇടയിൽ ഇടയിലെന്നൊരു വാക്ക് വരുമ്പോൾ
ആദ്യമേ ശ്രദ്ധിക്കണം, ഇവിടെ ആദ്യത്തെ സംഖ്യയും എടുക്കാൻ പാടില്ല, അവസാനത്തെ സംഖ്യയും എടുക്കാൻ പാടില്ല. ഇത് മുതൽ ഇതുവരെ എന്നായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 100 എടുക്കാം, 400 എടുക്കാം. ഇടയിലും നായുണ്ട്, ആദ്യത്തേതും എടുക്കരുത്, അവസാനത്തേതും എടുക്കരുത്. ബിറ്റ്വീൻ എന്നൊരു വാക്കുണ്ടെങ്കിൽ ആദ്യത്തേതുമില്ല, അവസാനത്തേതുമില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 100നും 400നും ഇടയിൽ, 100നും 400നും ഇടയിൽ 100 എടുക്കാൻ പറ്റത്തില്ല, ഇടയിലാണ്. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ 102, ദെൻ അടുത്ത ഇരട്ട സംഖ്യ 104, അടുത്ത ഇരട്ട സംഖ്യ 106. ഇങ്ങനെ പോയി 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 400നിടയിലായതുകൊണ്ട്, 400നിടയിലായതുകൊണ്ട് 400ന് മുമ്പത്തെ ഇരട്ട സംഖ്യ ഇടയിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തെ എടുക്കാൻ പാടില്ല. ഇതാണ് 100നും 400നും ഇടയിലുള്ള ഇരട്ട സംഖ്യ. ഇവരുടെ ശരാശരി കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ, എന്താ തുടർച്ചയായ സംഖ്യ, ഇംഗ്ലീഷിൽ അവരെ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകൾ. ഇപ്പോൾ ഇരട്ട സംഖ്യകളുടെ എല്ലാം വ്യത്യാസം 2 ഒറ്റ സംഖ്യകളുടെ എല്ലാം വ്യത്യാസം 1 ചിന്തിക്കരുത്, 2 എണ്ണൽ സംഖ്യ 1, 2, 3 അവരുടെ എല്ലാം വ്യത്യാസം 1. അതുപോലെ ഗുണിതങ്ങൾ, 5 ഗുണിതങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, 5, 10, 15, അല്ലെ 6 ഗുണിതങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, 6, 12, 18, ഇവരുടെ എല്ലാം വ്യത്യാസം 6 തന്നെയാണ്. അപ്പോൾ ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകൾ, ഇനി അരിതമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി, ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകൾ, ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകളുടെ ശരാശരി കാണാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. ഒന്നുകൂടെ പറയുന്നു, ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം. ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകൾ, ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടിയിട്ട് പകുതി. 102ഉം 398ഉം കൂട്ടുമ്പോൾ 500 വരുന്നു. 500 പകുതി എന്ന് പറയുന്നത് 250. നോക്കിക്കേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇടയിലെന്ന് പറഞ്ഞാൽ ആദ്യത്തേതുമില്ല, അവസാനത്തേതുമില്ല. അപ്പോൾ ഇത് എഴുതി, ഒരേ വ്യത്യാസമായതുകൊണ്ട് ഒരേ വ്യത്യാസം വരുന്ന എങ്ങനെ വന്നാലും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയോടെ കൂട്ടുന്നു, പകുതി എടുക്കുന്നു. ഇതുപോലെ ഒരു 2 കൂടെ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, 31നും 70നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി. ശ്രദ്ധിച്ചോണം, ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യകളുടെ. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 31 and 70. ഇതാണ് ചോദ്യം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയിലാണോ, ഇടയിലാണെങ്കിൽ ആദ്യത്തേതും എടുക്കരുത്, എത്ര അത്യാവശ്യം ഉണ്ടായാലും അവസാനത്തേത് എടുക്കരുത്. അപ്പോൾ 31ന് ഇടയിലായതുകൊണ്ട് നമുക്ക് 31 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 31 കഴിഞ്ഞിട്ടുള്ള ഒറ്റ സംഖ്യ 33, അത് കഴിഞ്ഞ് വരുന്നത് 35, അത് കഴിഞ്ഞ് 37, അങ്ങനെ പോവാം. 70നിടയിൽ, അപ്പോൾ 70 ഇരട്ടയാ, എന്നാലും പറയുക ഇനി ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എടുക്കരുത്, എടുക്കാൻ ഒക്കത്തില്ല. എന്നാലും 70ന് മുമ്പത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 69. ഇതാണ് 33 മുതൽ 69 വരെ, അതായത് 31നും 70നും ഇടയിലുള്ള ഒറ്റ സംഖ്യ, ഇവരുടെ ശരാശരി. നമുക്കറിയാം ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകളാണ്, കാര്യം ഇവരുടെ എല്ലാം വ്യത്യാസം 2. ഒരേ വ്യത്യാസമാണെങ്കിൽ, ഒന്നുമില്ല, സിമ്പിളായിട്ട് ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകളാണെങ്കിൽ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു, പകുതി എടുക്കുന്നു. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു, പകുതി എടുക്കുന്നു. നമുക്കറിയാം 79, 89, 99, 102 വന്നു, 102ൻ്റെ പകുതി, 102ൻ്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻസർ 51. അപ്പോൾ ഇതുപോലെ അടുത്ത ചോദ്യം, കുറച്ച് വ്യത്യാസമുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ സിമ്പിളാക്കി എഴുതിയേക്കുന്നേ ഉള്ളൂ. 81 മുതൽ 106 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയുന്നു, 81 മുതൽ 106 വരെ. ഈ ചോദ്യം ഇടയിലെന്നല്ല, ഇതു മുതൽ ഇതുവരെ, ഇംഗ്ലീഷിൽ ഫ്രം ടു. ഇംഗ്ലീഷിൽ പറയുകയാണ്, ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 81 to 106. അതായത് 81 മുതൽ 106 വരെയുള്ള ഒറ്റ സംഖ്യ. ഇത് മുതൽ ഇതുവരെ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യത്തേതും എടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ അവസാനത്തേതും എടുക്കാം. അപ്പോൾ 81 മുതൽ 106 വരെ, 81 മുതൽ 106 വരെയുള്ള ഒറ്റ സംഖ്യകൾ എടുക്കണം. നമുക്ക് ആദ്യത്തേത് എന്തായാലും എടുക്കാം, ഇത് മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇടയിൽ വന്നാലേ എടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. 81, അത് കഴിഞ്ഞ് വരുന്നത് 83, അത് കഴിഞ്ഞ് വരുന്നത് 85, അങ്ങനെ പോയി 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 106 വരെ എടുക്കാം. പക്ഷെ 106 എന്നുള്ളത് ഒറ്റ സംഖ്യ അല്ല, ഇരട്ട സംഖ്യ. അപ്പോൾ ഒറ്റ സംഖ്യയായ നമുക്ക് വേണം. അപ്പോൾ അതിന് മുമ്പത്തെ 105, 106 എടുക്കാമായിരുന്നു ഒറ്റയായിരുന്നെങ്കിൽ. ഇതാണ് 81 മുതൽ 106 വരെയുള്ള ഒറ്റ സംഖ്യ, ഇവരുടെ ശരാശരി കാണുന്നു. നമുക്കറിയാം
തുടർച്ചയായ സംഖ്യകളെ ഒരേ വ്യത്യാസം ശരാശരി കാണാൻ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടിയുന്നു പകുതി എടുക്കുന്നു ഒന്നുകൂടെ പറയുന്നു ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു പകുതി എടുക്കുന്നു 81 105 കൂടെ കൂട്ടിയാ നമുക്കറിയാം 186 വരും 186 ന്റെ പകുതി എടുക്കണം വേണേ സൈഡിൽ കൊണ്ട് ചെയ്തു നോക്കാൻ രണ്ടും കൂടെ ഇരിക്കാം നമുക്ക് അല്ലല്ലോ അറിയാം 180 ന്റെ പകുതി 90 ആണ് 6 ന്റെ പകുതി 3 ആണ് 90 3 കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ 93 ഒരു ചോദ്യം കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം 17 മുതൽ 52 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി ശ്രദ്ധിച്ചോണം എണ്ണൽ സംഖ്യയാണ് മുതൽ വരെ ഇംഗ്ലീഷിൽ പറയുകയാണ് ഫൈൻഡ് ദി ആവറേജ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 17 to 52 എണ്ണൽ സംഖ്യകളുടെ ശരാശരി അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതു മുതൽ ഇതുവരെ എന്ന് പറയുമ്പോൾ എന്തായാലും ആദ്യത്തേതും എടുക്കാം അവസാനത്തേതും എടുക്കാം ആദ്യത്തെ 17 എണ്ണൽ സംഖ്യയാണ് അടുത്ത എണ്ണൽ സംഖ്യ 18 ആണ് അടുത്ത എണ്ണൽ സംഖ്യ 19 ആണ് അങ്ങനെ പോയി 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 52 വരെ എടുക്കാം വരെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തേതും എടുക്കാം 52 എണ്ണൽ സംഖ്യയാണ് ഇവരുടെ ശരാശരി കാണാനാണ് പറയുന്നത് നമുക്കറിയാം ഇവരുടെ എല്ലാം വ്യത്യാസം ഒന്നാണ് എല്ലാവരുടെയും എണ്ണൽ സംഖ്യയുടെ വ്യത്യാസം എപ്പോഴും ഒന്ന് ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകളായതുകൊണ്ട് ശരാശരി കാണാൻ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു പകുതി 17 52 കൂട്ടിയ 69 ആണ് 69 പകുതി സൈഡിൽ കൊണ്ട് ചെയ്യാം അല്ല പെട്ടെന്ന് ചെയ്യാം 69 പകുതി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 68 പകുതി നമുക്കറിയാം 34 ഇനി ഒന്നുകൂടെ ഉണ്ട് 1 പകുതി 0.5 അപ്പൊ 34.5 അല്ലെ 60 പകുതി 30 9 പകുതി 4.5 അങ്ങനെ 34.5 കൂടെ ചേർത്ത് 34.5 അങ്ങനെ വേണേലും എടുക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ ഇടയിലെന്ന് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യയുമില്ല അവസാനത്തെ സംഖ്യയുമില്ല ഇത് മുതൽ ഇതുവരെ എന്നാണെങ്കിൽ ആദ്യത്തേതുമുണ്ട് അവസാനത്തേതുമുണ്ട് പിന്നെ ഓർക്കേണ്ട കാര്യം തുടർച്ചയായ സംഖ്യകൾ ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകൾ ഇരട്ടയോ ഒറ്റയോ ഗുണിതങ്ങളോ അരിതമെറ്റിക് പ്രോഗ്രഷനോ എന്തു ഗുന്തോ ആയിക്കോട്ടെ ഒരേ വ്യത്യാസം വരുന്ന സംഖ്യകളാണോ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു പകുതി എടുക്കുന്നു ഇതുപോലെ വേറൊരു മോഡലിലേക്ക് നമുക്ക് പോകാം അടുത്ത ഒരു ടൈപ്പ് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു മോഡൽ ചോദ്യം ഇങ്ങനെയാണ് 4 ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി 4 ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി അപ്പോൾ നമ്മൾ ആലോചിക്കണം എന്തുവാ ഗുണിതം ഗുണിതം എന്ന് പറഞ്ഞാൽ 4 പട്ടിക തന്നെ 4 ആദ്യത്തെ ഗുണിതം 4 4 രണ്ടാമത്തെ ഗുണിതം 8 4 മൂന്നാമത്തെ ഗുണിതം 12 അപ്പോൾ 4 20 ഗുണിതം എന്ന് പറഞ്ഞാൽ 4 × 20 80 അങ്ങനെയാണ് പോകുന്നത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 4 ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം 4 ഗുണിതങ്ങൾ നമുക്കൊന്ന് എഴുതാം 4 ആദ്യത്തെ ഗുണിതം 4 4 രണ്ടാമത്തെ ഗുണിതം 4 × 2 8 4 മൂന്നാമത്തെ ഗുണിതം 12 അങ്ങനെ പോയി 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 4 20 ഗുണിതം എന്ന് പറഞ്ഞാൽ 4 × 20 80 ഇതാണ് 4 ആദ്യത്തെ 20 ഗുണിതങ്ങൾ അല്ലേ ഇവരുടെ ശരാശരി കാണാനാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവരുടെ എല്ലാം വ്യത്യാസം 4 അതായത് ഗുണിതങ്ങളുടെ എല്ലാം വ്യത്യാസം എന്ത് തന്നെയാ അത് തന്നെ ഇപ്പം 4 ഗുണിതമാണെ വ്യത്യാസം 4 ആയിരിക്കും 10 ഗുണിതമാണെ വ്യത്യാസം 10 ആയിരിക്കും അപ്പോൾ ഒരേ വ്യത്യാസമാണ് ഇവിടെ 4 8 12 നമുക്കറിയാം ഒരേ വ്യത്യാസമാണെങ്കിൽ ശരാശരി കാണാൻ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു പകുതി എടുക്കുന്നു ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു പകുതി അപ്പോൾ 84 84 84 പകുതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 42 അപ്പോൾ ഗുണിതം എന്ന് പറഞ്ഞാൽ പട്ടിക തന്നെയാണ് 4 × 20 ഗുണിതം വരെ എഴുതി 80 ആയി ഒരേ വ്യത്യാസമായതുകൊണ്ട് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയുടെ കൂട്ടുന്നു പകുതി എടുക്കുന്നു ഇതാണ് ഇത് ചെയ്യുന്ന നേരായ രീതി ഇനി ഇത് ചെയ്യാനായിട്ട് വേറെ ഒരു രീതി പെട്ടെന്ന് ചെയ്യാൻ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ ഒരു ടൈപ്പ് ഞാൻ പറയാം ഇനി ഈ ചോദ്യം കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ മറ്റേത് എളുപ്പമാണ് എന്നാലും കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു എളുപ്പമൊഴി ഞാൻ പറയാം നോക്കിയേ 4 ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി 4 ഗുണിതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം 4 എഴുതി ബുദ്ധിമുട്ടില്ലല്ലോ ദെൻ 20 ഗുണിതം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനേക്കാളും 1 കൂട്ടി എഴുതി അതായത് എത്ര ഗുണിതമുണ്ടോ അതിനേക്കാളും 1 കൂട്ടി എഴുതി ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്ത് നോക്കുന്നു
നാലിൻ്റെ ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് നാല് എഴുതി, ഇരുപത് ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ കൂട്ടി ഇരുപത്തൊന്ന് എഴുതി. ഇനി സിമ്പിളായിട്ട് ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു ബൈ ടു. ഒരു ഗുണിതവും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു ബൈ ടു. ഇത് വെട്ടി ഇത് പോയി, ഇത് രണ്ടായി, ഇരുപത്തൊന്ന് ഗുണം രണ്ട് നാൽപ്പത്തിരണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ നാലിൻ്റെ ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് നാല്, ഇരുപത് ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൂട്ടി ഇരുപത്തൊന്ന്, ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു ബൈ ടു. സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ ഇതേ മോഡൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കൂടെ ഞാൻ സിമ്പിളായിട്ട് ഇവിടെ എഴുതി കാണിക്കാം. നോക്കി അടുത്തത് ഇതേപോലെ ചെയ്യാവുന്ന ഇതേ മോഡലിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ സിമ്പിളായിട്ട് എഴുതി വെച്ചേക്കുക. അതായത് ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് എഴുതിയിട്ടില്ല, വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ളൂ, പെട്ടെന്ന് മനസ്സിലാവത്തില്ലായിരിക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നാല് ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കി, ഇവിടെ നോക്കണം, പത്തിൻ്റെ ആദ്യത്തെ 50 ഗുണിതങ്ങളുടെ ശരാശരി. ഒന്നുകൂടെ പറയുന്നു, പത്തിൻ്റെ ഗുണിത മൾട്ടിപ്പിൾസ്, ആദ്യത്തെ അൻപത് ഗുണിതങ്ങളുടെ ശരാശരി. അപ്പോൾ നമ്മൾ ആദ്യം പത്തിൻ്റെ ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് എഴുതി, 50 ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൂട്ടി 51 എഴുതി. പത്തിൻ്റെ ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് എഴുതി, 50 ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൂട്ടി 51 എഴുതി. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു ബൈ ടു. ഇത് രണ്ട് നമുക്കറിയാം, 5 × 51 നമ്മുടെ ആൻസർ 255. കാര്യം 55, 255, 155, അങ്ങനെ മൊത്തം 255. അടുത്ത ചോദ്യം നോക്കി, 7 ആദ്യത്തെ 13 ഗുണിതങ്ങളുടെ ശരാശരി. 7 ഗുണിതമെന്ന് പറഞ്ഞുകൊണ്ട് 7 എഴുതി, 13 ഗുണിതം എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഗുണിതമുണ്ടോ അതിൻ്റെ കൂടെ 1, 14. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു ബൈ ടു. ഇതൊന്ന്, ഇത് 7, 7, 7, നമ്മുടെ ആൻസർ 49. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 11 മൾട്ടിപ്പിൾസ് ഓഫ് 11. അതായത് 11 ആദ്യത്തെ 11 ഗുണിതങ്ങളുടെ ശരാശരി. 11 ആയതുകൊണ്ട് 11 എന്ന് എഴുതി. എത്ര ഗുണിതമുണ്ട്? 11. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി, എത്ര ഗുണിതമുണ്ടോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി 12. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു പകുതി, അതായത് ബൈ ടു. ഇത് പോയി ഇത് പോയി, 11, 6, നമ്മുടെ ആൻസർ 66. അടുത്ത ചോദ്യം നോക്കിക്കേ, 3 ആദ്യത്തെ 12 ഗുണിതങ്ങളുടെ ശരാശരി. 12 ഗുണിതങ്ങളുടെ ശരാശരി, 3 ഗുണിതം എന്ന് പറഞ്ഞുകൊണ്ട് 3 എഴുതി, 12 ഗുണിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കൂട്ടി 13 എഴുതി. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു ബൈ ടു. എന്തായാലും ഇത് വെട്ടിക്കളയാനൊന്നും പറ്റത്തില്ല, ഒറ്റ സംഖ്യ എല്ലാവരും, രണ്ടിൻ്റെ ഗുണിതങ്ങളിൽ പെടത്തില്ല, പെട്ടാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ആദ്യം ഇതങ്ങ് ചെയ്യാം. 13 × 3 എത്ര? 39. 39 പകുതി, 39 പകുതി, 38 പകുതി നമുക്കറിയാം 19, 1 പകുതി നമുക്കറിയാം 0.5, അല്ലെ 30/15 പകുതി, 9 പകുതി 4.5, അങ്ങനെ 19.5. മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പം ആദ്യത്തെ ഗുണിതങ്ങളുടെ ശരാശരി കാണാനും ഈ രീതിയിൽ തന്നെ ചെയ്യാം. രണ്ട് മെതേഡുണ്ട്, ഒന്നുകിൽ ആദ്യത്തേതും അവസാനത്തേതും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പിക്ടേണിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിലുള്ള 5 മോഡൽ ചോദ്യങ്ങളും അത് പെട്ടെന്ന് ചെയ്യാനുള്ള എളുപ്പവഴികളുമാണ്. ശരാശരി ടോപ്പിക് ഇനിയുണ്ട്, എളുപ്പവഴികൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടെങ്കിൽ, മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരാശരിയുടെ അടുത്ത ഭാഗവുമായി ഉടനെ കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി.